വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ടെക്സ്റ്റ് ബുക്ക് എട്ടാം ക്ലാസ് എസ് എസ് സിആർ ടി സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ പത്താമത്തെ ചാപ്റ്ററാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മൊത്തം പതിമൂന്ന് ചാപ്റ്ററാണുള്ളത് ഇത് പത്താമത്തെ ചാപ്റ്ററാണ് ബാക്കിയുള്ള ചാപ്റ്റർ തുടർന്നുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് എക്സാമിന് മുന്നേ തീർച്ചയായിട്ടും സയൻസും സോഷ്യലും എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യാൻ ഞാൻ മാക്സിമം സിൻസിയറായിട്ട് ശ്രമിക്കുന്നത് തന്നെ ആയിരിക്കും അതിനുശേഷം ആയിരിക്കും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ ഗ്ലോസറി അതുപോലെ തന്നെ മാക് മാത്സ് മലയാളം അങ്ങനെ ബാക്കി ഞാൻ തുടങ്ങി വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ സയൻസും സോഷ്യലും കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും ഞാൻ അതിനുള്ളൊരു പ്രിഫറൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സയൻസും സോഷ്യലും സൈമിൾട്ടേനിയസായിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം കാരണം ചിലർക്ക് സയൻസ് വേണം ചിലർക്ക് സോഷ്യൽ വേണം രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി വീഡിയോസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവരുത് തീർച്ചയായിട്ടും ഞാൻ എങ്ങനെ ആയാലും എക്സാമിന് മുന്നേ ചാപ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ആൻസർ ചെയ്യുന്ന രീതിക്കായിരിക്കും അപ്പോൾ ചില കാര്യങ്ങളും പക്ഷെ നമ്മൾ വൺ വേഡ് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇല്ലേ ചില പേരുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് സയൻസിലെ ചില പ്രോസസ്സ് കാരണം ഇപ്പം ഓപ്ഷൻസ് പാറ്റേൺ മാറുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കെ എസിൻ്റെ നമ്മൾ കണ്ടതാണ് കാരണം അത് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള വലിയൊരു എക്സാമാണ് പക്ഷേ അത്രയും ടഫായിരിക്കത്തില്ല നമ്മൾ എൽ ഡി ഒന്നും എങ്കിൽ പോലും കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ആൻസർ ചെയ്യത്തക്ക രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലേ ഓരോ ടെക്സ്റ്റ് ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചുകൊണ്ട് തന്നെ ചാപ്റ്റർ എടുക്കുന്നത് കാരണം പറഞ്ഞ പോലെ അങ്ങനെ വലിയ ടോപ്പ് എജ്യൂക്കേറ്ററോ അങ്ങനെയുള്ള ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾ സ്വീകരിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ് അപ്പം ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ബേസിസിലാണ് ഓരോ ചാപ്റ്ററും ടെക്സ്റ്റ് ബുക്കും അതുമല്ല ടെക്സ്റ്റിൽ ഇപ്പം ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്ത് തോന്നുന്നത് എഴുതിയെടുക്കാം പിന്നെ എന്തെങ്കിലും ഒരു പോയിൻറ്റ് ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തു ചെയ്യും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ കുറേ അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ ആദ്യം മുതലേ പറയുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ എപ്പോഴും പറയുന്നുണ്ട് എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഒരിക്കലും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്ത് ചെയ്യത്തില്ല തെറ്റത്തില്ല എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു എന്താ ഒരു പഠന രീതി ഉണ്ടായിരിക്കണം ഒരാൾ ഇങ്ങനെ പറഞ്ഞ് മറ്റൊരാൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ നമ്മളിങ്ങനെ ഓടി നമുക്ക് ടെൻഷൻ കൂടും ഇല്ല നമുക്ക് ടെൻഷൻ കൂടും എങ്ങനെ എവിടെങ്കിലും എത്തിച്ചേരുവോ അതുമില്ല അതാണ് കോമൺ ആയിട്ട് എല്ലാവരുടെയും ഒരു പ്രോബ്ലം നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു പഠന രീതി എന്തു ചെയ്യുക പക്ഷെ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് എന്തു ചെയ്യുക നമ്മൾ ഉറപ്പ് വരുത്തണം അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുക പിന്നെ പാറ്റേൺ മാറണം അങ്ങനെയുള്ള കുറേ അപ്ഡേഷൻസ് ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഡെയിലി വീഡിയോസ് ഇല്ലെങ്കിലും എന്ത് ചെയ്യരുത് ടെൻഷൻ ആവണ്ട കാരണം ആരെങ്കിലും ഈ ഒരു ഞാൻ ഞാനിരുന്ന ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും പക്ഷേ കുറച്ച് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും എന്ത് ചെയ്യാം കുറച്ച് ഡിലേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചോണം നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പം സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകാം എങ്കിലും പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം ഭൂമിയുടെ പുതപ്പ് പത്താമത്തെ ചാപ്റ്ററാണ് കുറച്ച് ബേസിക്കായിട്ട് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആദ്യം കുറച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ഓരോ കാര്യങ്ങളിലോട്ട് പോകുന്നത് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇതിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളാണ് ഭൂമിയെ ജീവഗ്രഹമായി നിലനിർ നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ വാതകങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ നമ്മൾ സോഷ്യൽ ടെക്സ്റ്റാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ സയൻസും കൂടെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ പല ചാപ്റ്ററുകളിലും പല ക്ലാസ്സിലും ക്ലാസ്സുകളിലും നമ്മളിതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് സസ്യങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ഇതിലൂടെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമായ പ്രാണവായുവിൻ്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നതിൽ സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് നമുക്ക് ഓൾറെഡി ബോധ്യമായ കാര്യമാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങളെ കൂടാതെ ഏതൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ള ഉള്ളതെന്നും അതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം അന്തരീക്ഷ സംരചന നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ അറ്റ്മോസ്ഫറി കോമ്പോസിഷൻ എന്താണ് അന്തരീക്ഷ സംരചന അതായത് അന്തരീക്ഷത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ അന്തരീക്ഷ സംരചന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ട് വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെ ഭൂമിയോട് ചേർത്ത് നിൽക്കുന്നത് എന്താണ് ഭൂപുരുത്തം മൂലമാണ് ഈ പറഞ്ഞ വാതകങ്ങളും ജലാംശങ്ങളും പൊടിപടലങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ അന്തരീക്ഷ സംരചന അല്ലെങ്കിൽ അറ്റ്മോസ്ഫറി കോമ്പോസിഷൻ എന്താണ് നമ്മുടെയൊക്കെ നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ഈ അറ്റ്മോസ്ഫിയറി കോമ്പോസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് വാതകങ്ങളുണ്ട് ജലാംശമുണ്ട് പൊടിപടലങ്ങളുണ്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് ഗ്യാസസ് ആണ് അന്തരീക്ഷ വാതകങ്ങൾ നമ്മൾ ഓൾറെഡി ഈ സെയിം ബോക്സ് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഇറക്കയോ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നോക്കിയാട്ടെ ഏറ്റവും കൂടുതലുള്ളൊരു ഏതാണ് നൈട്രജനാണ് അല്ലെ എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം ഓക്സിജൻ ഇരുപതേ പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം ആർഗൺ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ പോയിൻറ്റ് സീറോ ത്രീ സെവൻ പെർസെൻറ്റേജ് ആണ് അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവൻ്റെ നിലനിൽപ്പിന് സഹായകമാകുന്നുണ്ട് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും മറ്റ് ജന്തുജാലങ്ങളും ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു നൈട്രജൻ സസ്യ സസ്യവളര്ച്ചയ്ക്കായി നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു അല്ലെ നൈട്രജൻ ഫിക്സേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഫോട്ടോസിന്തസിസ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫോട്ടോസിന്തസോട് റിലേറ്റഡ് ആയിട്ട് എസ് എസ് സി ആർ ടി ടെക്സ്റ്റിലുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഓൾറെഡി പഠിച്ചു കാരണം നമ്മൾ ഒമ്പതാം ക്ലാസിൻ്റെ ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ബയോളജി ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ അതിനകത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ശ്വസന പ്രക്രിയയായിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു കുറേ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു ബയോളജിയിൽ ഇവിടെ എന്നിട്ട് മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ നൈഡിനെ സ്ഥിതീകരണത്തിൻ്റെ ശ്വസന പ്രക്രിയയുടെ മൂന്ന് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത് നമുക്ക് നോക്കാം വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലെ ജലാംശം ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തിച്ചേരുന്നുവെന്നും അത് മേഘങ്ങളുടെ രൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമുക്കറിയാമല്ലോ ഇല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളാണ് ബാഷ്പീകരണ പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നു ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തിച്ചേർന്നു അത് മേഘങ്ങളുടെ രൂപീകരണത്തിനൊക്കെ കാരണമാകുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എല്ലായിടത്തും എല്ലാ സമയത്തും ഒരുപോലെയല്ല അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത് നോക്കിയിട്ട് ഇവിടെ രണ്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള പോയിൻസുകൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഓരോ ഫാക്ടേഴ്സ് അത് കൂടുവാണോ കുറയുവാണോ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ എന്താ കൊടുത്തിട്ടുള്ള ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു അതുപോലെ ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ നദികൾ മറ്റ് ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും അത് ജസ്റ്റ് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം എന്ത് ചെയ്തു കൂടുതലായിട്ട് കാണുന്നു അടുത്തൊരു വാക്ക് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് വേണ്ട അടുത്ത ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത് പൊടിപടലങ്ങൾ വാതകങ്ങൾ ജലധന്മാത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർ ഉയർത്തപ്പെടുന്നവ അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം തൊട്ടിപ്പുറത്തൊരു ഡയഗ്രം ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചാരം വരുന്നത് അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഖനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നതായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ തൊട്ട് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ കാര്യം തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് കേട്ടോ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഖനീകരണ മർമ്മം കണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മേഘരൂപീകരണത്തെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പൊടിപടല പൊടിപടലത്തിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കണ്ടൻസേഷൻ ന്യൂക്ലിയർ ഖനീകരണ മർമ്മം എന്നാണ് അറിയപ്പെടുന്നത് അത് നോട്ട് ചെയ്ത് തീർച്ചയായിട്ടും വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഭൗമോപരിതലത്തിൽ നിന്ന് പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന് സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് പറയുന്നത് എന്താ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യുക ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന് സാന്നിധ്യമുണ്ട് എന്നാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരം വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ഒക്കെ ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അടുത്തത് ഹരിതഗൃഹമാകുന്ന അന്തരീക്ഷം ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊക്കെ നമുക്ക് ഓൾറെഡി കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാവല്ലോ ഇപ്പം ഗ്രീൻ ഹൗസ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്പടികം കൂടുതലായി ഉപയോഗിക്കാറുണ്ട് ഇത് ഇതെന്ത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത് സ്പടിക തലങ്ങൾക്ക് സൗരോർജത്തെ സൗരതാപനത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും വിടാനും ഭൗമ വികീർണത്തെ തടഞ്ഞു നിർത്തുവാനും കഴിവുണ്ട് ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ താപം കുറയാതെ നിലനിർത്താനാകുന്നു സ്ഫടികത്തിൻ്റെ ഈ ഗുണവിശേഷത്തെ ശൈത്യ രാജ്യങ്ങൾ കാർഷിക മേഖലയിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഫുൾ ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു കവറിങ് ആണ് തണുപ്പ് രാജ്യമാണ് അപ്പം ഉള്ളിലെന്തിയും ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ളൊരു സജ്ജീകരണം നിലനിർത്തുന്നത് ഭൗമ വികരണത്തെ തടഞ്ഞു നിർത്തി സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾ കൊണ്ട് കഴിയുന്നു അതിനാൽ ഇവയെ ഹരിതഗൃഹങ്ങൾ ഹൗസസ് എന്നാണ് വിളിക്കുന്നത് നമ്മൾ ഓൾറെഡി ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ് ഇവിടെ ഒരു ഡയഗ്രോം നല്ല അതായത് നമ്മൾ പറയ പറയുന്ന കാര്യങ്ങൾ ആ ചിത്രത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നോക്കിയാട്ടെ ഹരിതഗൃഹ പ്രഭാവമാണ് കാണിച്ചിട്ടുള്ളത് ഹരിതഗൃഹ വാതകങ്ങൾ ഭൗമ വികരണത്തെ ആഗരണം ചെയ്ത് ഭൗമോപരിതലത്തിൽ താപം നിലനിർത്തുന്നു കണ്ടോ അന്തരീക്ഷത്തിലടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്കും സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമ വികിരണത്തെ ആകിരണം ചെയ്യുവാനും കഴിവുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു ഈ പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻഹൌസ് എഫക്റ്റ് എന്നും ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻഹൌസ് ഗ്യാസസ് എന്നുമാണ് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ അതിനകത്ത് തന്നെ സ്റ്റെക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലായല്ലോ അടങ്ങിയിട്ടുള്ള വാതകങ്ങൾക്ക് എന്ത് ചെയ്യും ചില വാതകങ്ങൾക്ക് സൗര താപനത്തെ കടത്തിവിടാനും ഭൗമ വികരണത്തെ ആകിരണം ചെയ്യാനും കഴിവുണ്ട് കാർബൺ ഡയോക്സൈഡ് മീഥെയിൻ ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില എന്തു ചെയ്യുന്നു കുറയാതെ നിലനിർത്തുന്നു ഈ പ്രതിഭാസത്തെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നും ഗ്യാസസിനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നും പറയുന്നത് അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രഭാവം ജീവന്റെ നിലനിർപ്പിന് അനിവാര്യമാണെങ്കിലും ഹരിതഗൃഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ ഗ്രീൻഹൌസ് എഫക്റ്റ് ഒരു പരിധി വരെ എന്താണ് നല്ലതാണ് പക്ഷേ ഈ ഗ്രീൻഹൌസ് ഗ്യാസസ് ഒരുപാട് കൂടുന്നത് എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിന്റെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് കാരണമാവുന്നു മനുഷ്യൻ്റെ എല്ലാത്തിനും കാരണം മനുഷ്യനാണ് മനുഷ്യന്റെ ചില ഇടപെടലുകളിലൂടെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ കൂടുതലായും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെയൊക്കെയാണ് അഗ്നിപറബ സ്ഫോടനം ജൈവവസ്തുക്കൾ ജീർണനം തുടങ്ങിയ സ്വാഭാവിക മാർഗ്ഗങ്ങളിലൂടെയും ധാതു ഇന്ധനങ്ങൾ കത്തിക്കൽ മരമുറിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയും ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു ഒന്ന് മനസ്സിലാക്കി വെക്കുക കുറച്ച് പ്രോസസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മേൽപ്പറഞ്ഞ തരത്തിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ് നോട്ട് ചെയ്തു വെക്കുക അപ്പം നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ ഇടപെടലിലൂടെയാണ് ഇങ്ങനെയുള്ള വാതകങ്ങൾ കൂടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമാക്കപ്പെടുന്ന ഹരിതഗ്രഹവാതകങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ് അടുത്ത് നോക്കിയെ മാറുന്ന അന്തരീക്ഷ സ്ഥിതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും വ്യവസായവൽക്കരണം നഗരവൽക്കരണം തുടങ്ങിയവ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു പ്രതിവർഷം ആറായിരം മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്തരത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളി വിടുന്നതായാണ് നോക്കിയെ ആറായിരം മെട്രിക് ടൺ ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് എത്രയാണ് ആണ് ആയിരം കിലോഗ്രാം ആണ് അപ്പൊ അതും എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക ഒരു മെട്രിക് ടണ് എത്ര ആയിരം കിലോഗ്രാമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഹരിതഗ്രഹവാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിൽ പോയിന്റ് നാല് ഡിഗ്രി പോയിന്റ് ഫോർ ഡിഗ്രി സെൽഷ്യസ് വർധനവുണ്ടാക്കിയിട്ടുള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നു അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള ചേഞ്ചസൊക്കെ എന്തു ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസ് കറക്റ്റായിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്ക് പറയുന്ന പോയിൻറ്സ് എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ എന്തായാലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത്രയും വായിക്കുമ്പോൾ നിങ്ങളൊക്കെ മെനക്കെട്ടിരുന്ന ഓരോ ചാപ്റ്റേഴ്സും കാണുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ മിസ് ചെയ്യാതിരിക്കട്ടെ ഇരുപതാം നൂറ്റാണ്ടില് ഹരിതഗ്രഹവാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീത വർധനവ് അന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിൽ എത്ര സെൽഷ്യസ് ആണ് മാറ്റം ഉണ്ടാക്കിയത് പോയിന്റ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ഹരിതഗ്രഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ ആഗോള താപനം ഗ്ലോബൽ വാമിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നു ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് അതെങ്ങനെയാണെന്നാണ് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്ര ജല ജലനിരപ്പ് ഉയരും സമുദ്രത്തിലെ ആവാസ ഉണ്ടാകുന്ന നാശം ഭക്ഷ്യ ദൗർലഭ്യം വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിനും അത് വഴിതെളിക്കും അതിന് നമുക്കിനി അടുത്ത ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായി വിളംബരം ചെയ്യപ്പെട്ട ഈ ഉത്തരവ് രണ്ടായിരത്തി അഞ്ചിൽ നൂറ്റി രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു രണ്ടായിരത്തി പന്ത്രണ്ടോടെ ഹരിതഗ്രഹവാതക തോത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേതിൽ നിന്ന് അഞ്ച് ശതമാനം കുറയ്ക്കാൻ മുപ്പത്തി അഞ്ച് വ്യാവസായിക രാജ്യങ്ങൾക്ക് ഇതിലൂടെ താക്കീത് നൽകിയിരുന്നു അപ്പോൾ ഇതൊന്നും എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് അറിയാമയ്യാത്തവരുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് വിളംബരം ചെയ്യപ്പെട്ട ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ഒന്ന് രാജ്യങ്ങളുടെ അംഗീകാരത്തോടെയാണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലൂടെ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനേക്കാളും ഒരു അഞ്ച് ശതമാനം കുറയ്ക്കാൻ എന്ത് ചെയ്യും മുപ്പത്തി അഞ്ച് വ്യാവസായിക രാജ്യങ്ങൾക്കാണ് താക്കീത് നൽകിയിരുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യോ ഇനിയും ഹരിതഗ്രഹവാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധനമാണ് ആഗോള താപനത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി അടുത്തത് ഭൂമിക്ക് കുടയായി ഓസോൺ കണ്ട തൊട്ടിപ്പുറത്തൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് എന്താ വളരെ സ്യൂട്ടായിട്ടുള്ള ഡയഗ്രാംസാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അന്തരീക്ഷത്തിന് ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ഓസോൺ പാളി എന്ന് പറയുന്നു ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു നമ്മൾ വെറുതെ ഒന്ന് വായിച്ചു വിട്ടാലും അതിനകത്ത് ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്നു സൂര്യനിൽ നിന്നുള്ള ഹാനികരമായി ഏത് കിരണങ്ങളെയാണ് അൾട്രാവയലറ്റ് രശ്മികളെയാണ് ആരാകിരണം ചെയ്യുന്നത് ഓസോൺ ആകിരണം ചെയ്യുന്ന അതുവഴി എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അടുത്തത് ഓസോൺ രൂപീകരണമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അന്തരീക്ഷത്തിൽ ഏകദേശം ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരക്ഷ്മികളെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു ഓക്കെ അത് ശ്രദ്ധിച്ചാട്ടെ ഞാൻ ആ പറഞ്ഞതിനകത്തുള്ള ഉച്ചാരണം ഒന്ന് തെറ്റിപ്പോയി അന്തരീക്ഷത്തിൽ ഏകദേശം ഇരുപത് മുതൽ അൻപത് വരെ ഉയരത്തിൽ സൂര്യരക്ഷ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കും സാധാരണ ഓക്സിജൻ എന്ന് പറയുമ്പോൾ എന്താ ഓറ്റോ അല്ലേ ആൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് വണ്ടില്ല ഘട്ടം വണ്ടില്ല ഒരു ഓക്സിജൻ മോളിക്കുള്ള എന്ത് ചെയ്യുന്നുണ്ട് അത് രണ്ടായിട്ട് വിഘടിക്കുന്നു അങ്ങനെ ഏക ഏകാറ്റോമി ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു ഓ റ്റൂ അല്ലേ ഓ റ്റു എന്ത് ചെയ്യും വിഘടിച്ചിട്ട് എന്തായിട്ട് രണ്ടായിട്ട് മാറി ഇത് എത്ര ഏത് ഡിസ്റ്റൻസാണ് പറഞ്ഞേക്കുന്നത് ഏകദേശം ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെ അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യുക പ്രതീക്ഷിക്കുക നാല് ഓപ്ഷൻ എന്തായാലും ഈസി ആയിട്ട് തരാം ഇരുപത് മുതൽ അമ്പത് വരെ അമ്പത് മുതൽ നൂറ് നൂറ് നൂറ്റമ്പത് എന്നൊക്കെ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും തരാം അപ്പം ശ്രദ്ധിക്കുക നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചാലും അതിനകത്ത് പോയിന്റ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അന്തരീക്ഷത്തിൽ ഏകദേശം ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു അങ്ങനെ ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോടുകൂടി ചേർന്ന് മൂന്നാറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു ഈ പ്രക്രിയയെ ഓസോണീകരണം ഓസോണൈസേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധി മനസ്സിലായല്ലോ ഇവിടെ ഡയറക്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഓക്സിജൻ എന്തു ചെയ്യും രണ്ടായിട്ട് അത് മാറും അപ്പോൾ അത് സിംഗിൾ ആറ്റം ആണ് പിന്നെ ആ ഓരോ ഓക്സിനും എന്തു ചെയ്യും ഓരോ ഓക്സിജൻ മോളിക്കുളുമായിട്ട് ചേരും ഓസോൺ എന്ന് പറയുമ്പോൾ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നിട്ടുള്ള ഒരു തന്നെ മാത്രമാണ് ഓ ത്രീയാണ് എന്തെന്ന് പറയുന്നത് ഓസോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഓസോൺ രൂപം കൊള്ളുന്നത് ഇനിയും അൾട്രാവയലറ്റ് വികരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ ആകാല വാർദ്ധക്യം അന്ധത അല്ലെങ്കിൽ നിശാത്തിമിരം തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ കാലാവസ്ഥാ മാറ്റം ആഹാര ശൃംഖലയുടെ തകർച്ച അതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് നമുക്ക് ആ ജസ്റ്റ് ഒരു പോയിന്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി ഇനി അടുത്താൽ നമുക്ക് നോക്കാം റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷണറുകൾ വിവിധതര സ്പ്രേകൾ അഗ്നിശമന വാതകങ്ങൾ പെയിൻറ്റ് തുടങ്ങിയവ ക്ലോറോ തുടങ്ങിയവ ക്ലോറോഫ്ലോറോ കാർബണുകൾ ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ് ഇത്തരം വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട് ഉയർന്ന വിധാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവെലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു ഓരോ ക്ലോറിൻ ആറ്റത്തിനും ഒരു ലക്ഷത്തോളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായിട്ട് കണക്കാക്കുന്നു ബ്രോമിൻ ആകട്ടെ ഇതിൻ്റെ നാൽപ്പത് മടങ്ങും ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണത്തെയാണ് ഓസോൺ ഹോൾ ഓസോൺ സുഷിരം എന്ന് വിളിക്കുന്നത് നോക്കിയിട്ട് ഇവിടെ കണ്ട അൾട്രാവയലറ്റ് ഗ്രിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ പാവം പിടിച്ച ഓസോണിനെ എല്ലാം കൂടെ നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യും നമുക്ക് മൊത്തത്തിലത് ദോഷമായിട്ടാണ് ഭവിക്കുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഓസോണിൻ്റെ ഉണ്ടാകുന്ന ശോഷണമാണ് ഓസോൺ സുഷിരം അല്ലെങ്കിൽ ഓസോൺ ഹോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഓരോ ക്ലോറിനാറ്റത്തിനും ഒരു ലക്ഷത്തോളം ഓസോൺ തന്മാത്രമല്ല വിഘടിപ്പിക്കാനേ ആണ് ശേഷി പക്ഷേ ക്ലോറിനേക്കാളും ക്ലോറിൻ്റെ നാൽപ്പത് മടങ്ങാണ് ആർക്ക് ബ്രോമിൻ അവിടെയും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് അല്ലേ ക്ലോറിന് ഒരു ലക്ഷത്തോളം മോസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ ബ്രോമിനാണെങ്കിൽ അതിൻ്റെ നാൽപ്പത് മടങ്ങ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം അടുത്ത് നോക്കിയാട്ടെ മോൺട്രിയൽ പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ മുമ്പേ ക്യോട്ടോ പ്രോട്ടോകോള് പറഞ്ഞു ഇനി അടുത്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായാണ് ഈ ഉടമ്പടി അപ്പോൾ മോണ്ട്രിയൽ പ്രോട്ടോകോളിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമാണ് കേട്ടോ ഈ ഉടമ്പടിയുടെ നടപ്പാക്കലിലൂടെ അന്റാർട്ടിക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ടതാണ് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അല്ലേ എന്തെല്ലാം പൊല്യൂഷൻ ഒരുപാട് ന്യൂസ് ന്യൂസ് ഉണ്ടായിരുന്നു നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ കണ്ടതാണ് കോവിഡ് കാരണം ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് അതാണ് ദൈവമേ എന്ന് വെച്ചാൽ അത് കോവിഡ് ഗുണമെന്നല്ല ഞാൻ പറഞ്ഞത് മലിനീകരണം എന്ത് ചെയ്തു ഒരു പരിധി വരെ എല്ലായിടവും കുറഞ്ഞു ഡൽഹിയിലൊക്കെ അതിനു മുമ്പ് എത്രത്തോളം എയർ പൊല്യൂഷൻ ആയിരുന്നു അല്ലേ അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്താണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടംഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രൽ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് മോൺട്രയിൽ പ്രോട്ടോകോൾ ഈ ഉടമ്പടിയുടെ നടപ്പാക്കലിലൂടെ അന്റാർട്ടിക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഓസോൺ പാളി സംരക്ഷിക്കാൻ ഓസോൺ സംരക്ഷണത്തിന് ആവശ്യകത സംബന്ധിച്ച് അവബോധം ജനിപ്പിക്കാനും ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നു നോട്ട് ചെയ്യുക കേട്ടോ സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം ഇനി അടുത്തത് അന്തരീക്ഷ ഘടന ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ആ അതിനു മുന്നേ ഞാനൊരു കാര്യം ചെറിയൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ ഒരിക്കലും എന്തുമായാലും ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചാനലിൻ്റെ മോണിറ്റൈസേഷനൊക്കെ എനേബിളായി എനിക്ക് തോന്നുന്നത് ഏപ്രിൽ പത്ത് ആ സമയത്ത് എപ്പോഴും ആയിരുന്നു കാരണം കോവിഡിൻ്റെ ആ ഒരു സമയത്തായിരുന്നു ചാനലിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി അപ്പോൾ എന്തായാലും ഞാനതിനെ അപ്ലൈ ചെയ്തോന്നേ ഉള്ളൂ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു എന്തായാലും അത് കിട്ടി അപ്പോൾ കഴിഞ്ഞ ദിവസം മെയിനായിട്ടും ഞാൻ പറയുക ആരെങ്കിൽ എന്തായാലും സോഷ്യലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നവരുണ്ടല്ലോ കുറച്ച് പേര് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഒരാൾ പഠിപ്പിക്കുന്ന സമയത്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഇങ്ങനെ എന്താ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പം എനിക്കാണെങ്കിൽ ശരിക്കും ബോർ അടിക്കും ഞാൻ പിന്നെ ശ്രദ്ധിക്കത്തേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കത്തേ ഉള്ളൂ അതിനിയിപ്പം ഇവിടെ നമ്മൾ എന്താ ഹയർ സ്റ്റഡീസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും എന്ത് ചെയ്യത്തില്ല ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല ഇപ്പം എൻ്റെ കൂട്ടുകാരെങ്കിലുമൊക്കെ കേൾക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചിരിക്കും ഫ്രണ്ട് ബെഞ്ചിൽ ആലോചിച്ചോണം ആ യൂ പോട്ടെ നമുക്ക് ഡി വിയറ്റ് ചെയ്തു പോവും അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇൻവാലിഡ് ആക്കി ഇങ്ങനെ ഉണ്ടല്ലോ എന്താ യൂട്യൂബിൻ്റെ ചാനലിൽ ഒരുപാട് ക്രൈറ്റീരിയം കുറേ സംഭവമൊക്കെ ഉണ്ട് അതിങ്ങനെ ഭയങ്കര ടോപ്പ് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നാലും നമുക്ക് ചാനൽ ബ്ലോക്ക് ആവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെയും ചെയ്യും ഒന്നും ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇൻവാലിഡ് ആക്ടിവിറ്റീസ് ചാനല് കൂടുതലാണ് എന്തോ സംഭവം അങ്ങാണ്ടുണ്ട് അപ്പോൾ ഏണിങ്സിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും ഏണിങ്സിന് വേണ്ടിയിട്ടല്ല ചാനൽ തുടങ്ങിയതും ഒരിക്കലുമല്ല പക്ഷേ കഴിഞ്ഞ ദിവസം എന്താ ഇപ്പം അഞ്ച് അഞ്ച് മാസമായി നമ്മളിപ്പോൾ തുടങ്ങി ഇപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ അപ്പോൾ എത്രയെങ്ങാണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അത് എന്ത് ചെയ്തു ഈണിങ്സ് ഇങ്ങനെ ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ കാണിച്ചായിരുന്നു എണീക്സ് എന്ന് പറയാനൊന്നുമില്ല അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് ഞാൻ പറയാത്തത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചിരിക്കും പക്ഷെ എന്നാലും അപ്പോൾ പറഞ്ഞത് ഇൻവാലിഡ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും അതാ ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കിങ്ങനെ അറിയാവുന്ന ആരോടൊക്കെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താണ് കാരണം എന്നുള്ളത് അപ്പോൾ അവർ മേ ബി ഇൻവാലിഡ് ആക്ടിവിറ്റീസ് ആണ് അതായത് ഒരു വീഡിയോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം കാണുന്നതോ ഇങ്ങനെ വീഡിയോസിലൊക്കെ വരുന്ന ആഡിൽ ഒരുപാട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതോ ഒക്കെ അത് ഇൻവാലിഡ് ആക്ടിവിറ്റീസാണ് അതൊരു പക്ഷേ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യും നമ്മുടെ ഏണിങ്സ് പിന്നീട് അതിൻ്റെയും ആഡ്സെൻസ് ബ്ലോക്ക് ആവുന്നുള്ളൂ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ അതിശയോക്തി ഒന്നും തോന്നിയില്ല കാരണം ആഡ്സെൻസ് ബ്ലോക്ക് ആയാലും എനിക്ക് തോന്നുന്നു വീഡിയോ ഇടാമെന്ന് തോന്നുന്നു കേട്ടോ വീഡിയോ ഇടാം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് സംഭവം എനിക്ക് എന്തായാലും വലിയ കാര്യമായിട്ട് വലിയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിലോട്ടൊന്നും പോയില്ല അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം അന്തരീക്ഷ ഘടന ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ് എന്താണ് നമ്മൾ മുമ്പേ ഒരു അറ്റ്മോസ്ഫറി കോമ്പോസിഷൻ പറഞ്ഞല്ലോ അന്തരീക്ഷത്തിലുള്ള ഘടകങ്ങളാണ് അന്തരീക്ഷ സംരചന അതുപോലെ തന്നെയാണ് വാതക സംരചന അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള ഗേഷ്യസ് കമ്പോണൻസിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ് അന്തരീക്ഷത്തിൻ്റെ ഈ ഭാഗത്തെയാണ് ഹോമോസ്പിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഹോമോസ്പിയർ എന്നതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഹോമോ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേപോലുള്ളതല്ലേ ഹെട്രോ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഹോമോസ്പിയർ എന്ന് പറയുന്നത് എന്താണ് അന്തരീക്ഷത്തിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ അതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ മുമ്പേ ഒരു ഇരുപത് അമ്പത് കിലോമീറ്റർ ഒക്കെ പറഞ്ഞ് ഇപ്പം എന്തായാലും ശ്രദ്ധിക്കുക ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ എന്ത് ചെയ്ത് വാതക സംരചന ഒരുപോലെയാണ് ആ ഒരു റീജിയനെ വിളിക്കുന്നതാണ് ഹോമോസ്പിയർ അപ്പോൾ ഹോമോസ്പിയർ ഭൗമോപരിതലത്തിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് അത് പ്രത്യേകം എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക അതിന് മുകളിലേക്ക് വാതക സംരചനയിൽ ഐക്യരൂപമില്ല അതിനാൽ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെയാണ് ഹെട്രോസ്പിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഹോമോസ്പിയർ എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് അതിന് തൊട്ട് മുകളിലോട്ടാണ് ഇന്ത്യ ഹെട്രോസ്പിയർ കേട്ടോ ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അന്തരീക്ഷത്തിലെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് എന്തിനനുസരിച്ചാണ് വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അതും ഇമ്പോർട്ടൻ്റ് ആണ് എന്തിൻ്റെ ബേസിസിലാണ് ഇതിനെ വിവിധ മണ്ഡലങ്ങളായിട്ടൊക്കെ എന്നൊക്കെ ഉള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നും ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ അതിന് രണ്ടിന് ഇടയ്ക്കായിട്ട് ട്രോപ്പോപാസ് പിന്നീട് സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ അതിനിടയ്ക്ക് സ്ട്രാറ്റോപാസ് മീസോസ്ഫിയർ തെർമോസ്ഫിയർ അതിന് ഇടയ്ക്കായിട്ട് മീസോപാസ് കണ്ടോ ഇവിടെ ഡയഗ്രം കൊടുത്തിട്ടുണ്ട് താപനിലയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നമുക്കിനി ഓരോ ലെയറിനെ കുറിച്ചുമാണ് ചാപ്റ്ററിൽ പറയുന്നത് നോക്കിയാട്ടെ ആദ്യം ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ചേർന്ന സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ട്രോപ്പോസ്പിയർ ഭൗമോപരിതലത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട് അതായത് ആ ഭാഗങ്ങളിൽ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വരെയാണ് അപ്പോൾ മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്പിയറിന് കൂടുതൽ ഉയരമുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധമായിട്ടിരിക്കരുത് ട്രോപ്പോസ്ഫിയർ നമ്മൾ ആദ്യം പറഞ്ഞു ഭൂമിയോട് ചേർന്ന് സ്ഥിതിചീന്ന് അന്തരീക്ഷ മണ്ഡലം പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ എന്താണ് ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വരെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മേഘരൂപീകരണം മഴ നമ്മളീ മേഘമൊക്കെ കേൾ അങ്ങ് മണ്ടയ്ക്കും എന്നൊക്കെ വിചാരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക ആരെങ്കിലും ഒരാളെങ്കിലും എല്ലാവരുടെയും കാര്യമല്ല മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ട്രോപ്പോസ്പിയറിലാണ് സംഭവിക്കുന്നത് ട്രോപ്പോസ്പിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത് നോർമൽ ലാപ്സ് റേറ്റ് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ട്രോപ്പോസ്ഫിയറിൽ ഓരോ അതായത് ഒരു നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഇപ്പോൾ ആദ്യം പത്ത് ഡിഗ്രി ആണെന്ന് വിചാരിച്ചു അടുത്ത നൂറ്റി ഇരുപത്തി നൂറ്റി അറുപത്തഞ്ച് മീറ്ററിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും പത്ത് ഡിഗ്രി എന്നുള്ളത് എത്ര ആവും ഒൻപത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാവും അപ്പം ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ നീങ്ങുന്നുണ്ടായ താപം കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് വിളിക്കുന്നത് പ്പുറത്ത് സംക്രമണ മേഖലകൾ കൊടുത്തിട്ടുണ്ട് പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് നമ്മൾ നമ്മളിന്നുമ്പോൾ ഒരു പാസ് പാസ് എന്ന് ഇടയ്ക്ക് പറഞ്ഞില്ല തൊട്ട് മുന്നേ ഉള്ള ഒരു ഡയഗ്രത്തിൽ അപ്പോൾ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കിടയിലായിട്ട് നമ്മൾ കണ്ടു എന്താ ട്രോപ്പോ സ്ട്രാറ്റോപാസ് മീസോപാസ് അപ്പോൾ എന്താണ് സംക്രമണ മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞല്ലോ താപനിലയിലുള്ള വ്യത്യാസം അനുസരിച്ച് നമ്മൾ അന്തരീക്ഷത്തിലെ പല മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ഈ അന്തരീക്ഷ ഭാഗങ്ങളെയൊക്കെ വേർതിരിക്കുന്ന ഈ അന്തരീക്ഷ മണ്ഡലങ്ങളെ വേർതിരിക്കുന്ന ഏരിയാസാണ് എന്ത് സംക്രമണ മേഖലകൾ ഏതൊക്കെയാണ് സംക്രമണ മേഖലകള് ട്രോപ്പോപാസ് സ്ട്രാറ്റോപാസ് മീസോപാസ് ട്രോപ്പോപാസ് ഏതിനൊക്കെ ഇടയ്ക്കാണ് ട്രോപ്പോസ്പിയറിനും സ്ട്രാറ്റോസ്പിയറിനും ഇടയ്ക്ക് സ്ട്രാറ്റോസ്പിയറിനും മീസോസ്പിയറിനും ഇടയ്ക്കാണ് ഏത് സ്ട്രാറ്റോപ്പാസ് അതുപോലെ തന്നെ മീസോസ്പിയറിനും തെർമോസ്പിയറിനും ഇടയ്ക്കാണ് മീസോപ്പാസ് അത് നമ്മൾ ഈ നോക്കിയാട്ടെ ഈ ഡയഗ്രത്തിൽ കണ്ടതാണ് കേട്ടോ ട്രോപ്പോസ്പിയറിനും കാണാൻ പറ്റുന്നുണ്ടല്ലോ ട്രോപ്പോസ്പിയറിനും സ്ട്രാറ്റോസ്പിയറിനും ഇടയ്ക്കാണ് ട്രോപ്പോപാസ് സ്ട്രാറ്റോസ്പിയറിനും മീസോസ്പിയറിനും ഇടയ്ക്ക് സ്ട്രാറ്റോപ്പാസ് മീസോസ്പിയറിനും തെർമോസ്പിയറിനും ഇടയ്ക്ക് മീസോപ്പാസ് ആ കാര്യങ്ങളാണ് അതൊക്കെ ഈ പാസ് പാസ് എന്ന് പറയുന്നത് എന്താണ് സംക്രമണ മേഖലകളാണ് നമുക്കടുത്ത പോയിന്റിലോട്ട് പോകാം ട്രോപ്പോസ്പിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നു ഇനി അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ ഇവിടെ നോക്കിയാട്ടെ വേറൊരു ഡയഗ്രാം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രോപ്പസ് വളരെ നല്ലൊരു ഡയഗ്രാം അതാണ് ഈ ചാപ്റ്ററിൽ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ പറയുന്ന കാര്യം അതുപോലെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് നോക്കിയാട്ടെ ട്രോപ്പോസ്പിയർ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇല്ലേ മഴയുടെ മേഘരൂപീകരണത്തിൻ്റെ കാര്യമൊക്കെ നമ്മളിപ്പോൾ ഇടിമിന്നലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ട്രോപ്പോസ്ഫിയറ് ട്രോപ്പോസ് ഇനി അടുത്തതാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ നോക്കിയട്ടെ സ്ട്രാറ്റോസ്ഫിയറിൽ ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിന് അതായത് ഏതാ താഴ്ന്ന വിധാനങ്ങൾ എന്താ വെച്ചാൽ ഈ ട്രോപ്പോപ്പാസിന് തൊട്ടുമോൾ ഭാഗത്ത് അവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ഈ മേഖലയെ സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത് ഓസോൺ ബാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകീരണം ചെയ്യുന്ന ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാപ്പം തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ് അതുപോലെ തന്നെ വായു അറകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം എന്ത് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റോസ്ഫിയറിൽ സാധ്യമാകുന്നുണ്ട് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലുള്ള സംക്രമ മേഖലയാണ് എന്തെന്ന് പറയുന്നത് പാസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ സ്ട്രാറ്റോസ്ഫിയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഉയരം വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ എന്തില്ലാത്താമതയിൽ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത് മോസം പാളി ഹാനികരങ്ങളായ അൽട്രാവലിറ്റീകരണങ്ങളെ ആകരണിച്ച് നിയന്ത്രിക്കുന്നു ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു പിന്നെ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ് വായു അറകളൊന്നും ഇല്ല അതുകൊണ്ട് ജെറ്റ് വിമാനത്തിനൊക്കെ അടിപൊളിയായിട്ട് പോകാൻ പറ്റും സ്ട്രാറ്റോസ്പിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്നാണ് വിളിക്കുന്നത് ഇനി എടുത്ത് നോക്കിയിട്ട് അടുത്ത് മീസോസ്ഫിയർ ആണ് അതിന് മുകളിൽ തെർമോസ്പിയർ അപ്പോൾ മീസോസ്പിയർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉൽക്കകളൊക്കെ കാണിച്ചിട്ടുണ്ട് മീസോസ്പിയർ നോക്കാം ഭൂമിയിൽ തന്നെ അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു മീസോസ്പിയർ ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു നോട്ട് ചെയ്യുക മീസോസ്പിയർ ഉയരത്തിനനുസരിച്ച താപം കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോ പാസിൽ അനുഭവപ്പെടുന്നു കണ്ടോ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോ പാസിലാണ് അനുഭവപ്പെടുന്നത് മൈനസ് എൺപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ അപ്പം അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില എവിടെയാണ് മീസോ പാസിലാണ് അനുഭവപ്പെടുന്നത് ഉൽക്കകൾ മീസോസ്പിയറിൽ പ്രവേശിക്കുന്നതിലൂടെ കർഷണത്താൽ കത്തിച്ചാരമാകുന്നു നോക്കിയാട്ടോ ഇവിടെ കണ്ടോ ഇങ്ങനെ വരുന്നതായിട്ടോ അവിടെ വരുമ്പോഴത്തേക്ക് ആ വെളുത്ത ഭാഗത്തിനെ കൂടെ കത്തിത്തീരുന്നതായിട്ടായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് മീസോസ്പിയറിനു മുകളിലുള്ള സംക്രമണ മേഖല മീസോപ്പാസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇനി ലാസ്റ്റ് എന്താ പറയാൻ പോകുന്നത് മീസോപ്പാസ് മുകളിൽ അയണോസ്പിയർ പിന്നെ ഇവിടെ തെർമോസ്പിയർ കാണിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് തെർമോസ്പിയർ ഏകദേശം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു തെർമോസ്പിയർ ഉയരം തോറും ഉയരം തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു മീസോസ്പിയറിലാണെങ്കിലോ കുറയുന്നു അല്ലേ അപ്പോൾ മീസോ പാസ്സാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അല്ലേ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്യാതെ പിന്നീട് തെർമോസ്പിയർ ആണ് ഉയരം തോ തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു നോക്കിട്ടോ നമ്മളിപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കായിരുന്നു നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഏകദേശം ഒറ്റയടിക്ക് എല്ലാം അങ്ങ് എന്താ തീരെ എന്നുവെച്ചാൽ വെച്ചാൽ തീരെ അങ്ങ് ഈ ഒന്ന് ഞാനത് നെഗറ്റീവ് സെൻസിനല്ല എടുക്കുന്നത് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം ആർക്കായാലും എന്ത് ചെയ്യത്തില്ല ഒരു വട്ടം വായിച്ചാൽ മനസ്സിലാകത്തില്ല ചിലർക്ക് ഒന്നോ രണ്ടോ മൂന്നോ എത്ര പ്രാവശ്യം വായിക്കേണ്ടി വരും ചിലർക്കത് ഒരു പ്രാവശ്യം ഒന്നും എഴുതി വെക്കേണ്ടി വരും അല്ലേ ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ നമ്മളാണെങ്കിലും റാങ്ക് ഫയലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് അങ്ങ് കൺഫ്യൂഷനാണ് അല്ലേ നമുക്ക് ഇവിടെ കുറയണമെന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കൂടുന്നതെന്ന് പറയുന്നത് അങ്ങനെ അതേസമയം നമുക്കിപ്പോൾ ഇപ്പം ചെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ വായിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണല്ലോ സംഭവം എന്നുള്ള ഒരു ഓർഡർ കിട്ടും അല്ലേ നമുക്കൊരു കണ്ടിന്യൂസ് ഫ്ലോ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം തെർമോസ്ഫിയർ ഏകദേശം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഉയരന്തോറും ഗണ്യമായി വർദ്ധിക്കുന്നു തെർമോസ്പിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ എന്താ വിളിക്കുന്നത് അയണോസ്പിയർ അപ്പോൾ തെർമോസ്ഫിയർ തെർമോസ്പിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ് അയണോസ്പിയർ എന്ന് വിളിക്കുന്നത് എന്താണ് അയണോസ്പിയർ നമുക്ക് നോക്കാം അന്തരീക്ഷത്തിൻ്റെ എൺപത് മുതൽ നാനൂറ് കിലോ നോക്കിയേട്ടെ തെർമോസ്പിയർ എൺപത് മുതൽ അറുന്നൂറ് അയണോസ്ഫിയർ എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങി തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ എന്നും ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതയെ കടത്തിവിടാൻ കഴിയും ചാർജ്ഡ് ആണ് എന്ത് അയോൺസ് റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അപ്പോൾ അയണോസ്പിയറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് അയണോസ്പിയർ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ അപ്പോൾ തെർമോസ്പിയറിനെ താഴ്ന്ന ഭാഗങ്ങളാണ് അയണോസ്പിയർ ഐണോസ്പിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അപ്പോൾ അതാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചു വെക്കേണ്ടത് അപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി പഠിച്ചു ഇല്ലേ അന്തരീക്ഷം അന്തരീക്ഷ സംരചന നമ്മൾ പറഞ്ഞു വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു കണ്ടൻസേഷൻ ന്യൂക്ലിയർ നമ്മൾ പറഞ്ഞു അത് വെക്കുക പൊടിപടലങ്ങൾ പിന്നെ അന്തരീക്ഷം ഇല്ലേ ഹരിതഗൃഹ പ്രഭാവം ആഗോളതാപനമൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അന്തരീക്ഷ ഘടന നല്ലതായിട്ട് നമ്മൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ട്രോപ്പോസ്പിയർ സ്റ്റാറ്റോസ്പിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക കളക്ട് ചെയ്ത് തീർച്ചയായിട്ടും പഠിക്കുക നോക്കാം സമ്മറിയും കൂടെ ഒന്ന് വായിക്കാം കാരണം ചില കാര്യങ്ങൾ നമുക്ക് ഈ സമ്മറി വായിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉറയ്ക്കും പിന്നെ നമ്മൾ ഈ പറഞ്ഞ അലിക്കുലത്തായിട്ട് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ഒരു ഓർഡർ കിട്ടും അപ്പോൾ നോക്കാം സമ്മറി വാതകങ്ങൾ പൊടിപടലങ്ങൾ നീരാവി എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ അന്തരീക്ഷ സംരചനയിലെ ഓരോ ഘടകവും ജീവൻ്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നു ചില അന്തരീക്ഷ വാതകങ്ങൾ ഭൗമ വികരണത്തെ തടഞ്ഞു നിർത്തി ഭൗമോപരിതല താപം കുറയാതെ നിലനിർത്തുന്നു മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങളിലൂടെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് ഹരിതഗ്രഹ പ്രഭാവം ആഗോള താപനത്തിന് കാരണമാകുന്നു അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയാണ് ജീവമണ്ഡലത്തെ അൾട്രാവലറ്റ് രക്ഷ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിൻ്റെ സവിശേഷ ഘടനയ്ക്ക് അടിസ്ഥാനം താപ സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു താപത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായിട്ടുള്ള അന്തരീക്ഷ മണ്ഡലങ്ങളെല്ലാം തന്നെ ഓരോ അന്തരീക്ഷ മണ്ഡലവും നമുക്ക് ഏറെ പ്രധാനമാണ് ഓരോന്നെ പ്രത്യേകതയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി പറഞ്ഞു ഈ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്ക് എനിക്കൊന്ന് നിങ്ങളുടെ കുറച്ച് സമയം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞു ക്ഷമിക്കുക അപ്പോൾ വീഡിയോസൊക്കെ ആണെന്ന് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തു ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പം ബാക്കിയുള്ള ക്ലാസ്സസ് വലിയ താമസമില്ലാണ്ട് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഞാൻ മാക്സിമം ശ്രമിക്കാം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ എക്സാമിന് മുന്നേ എന്തായാലും എന്തു ചെയ്യും ചാപ്റ്റർ നമ്മൾ തീർക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതൊരുത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം